കൂട്ടുകാരി ധാരാളത്തെ കൂട്ടുകാർക്ക് കേരള പാടാമെങ്കിലായിരുന്നു അപ്പോൾ എല്ലാവരും ക്ലാസ് ഒക്കെ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട് ചരിത്ര കുറിപ്പ് ജീവചരിത്ര പിന്നെ ഒരു കുറിപ്പ് എഴുതാനും അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസ് പ്രവർത്തനങ്ങളുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പടയണി എന്ന് പറയുന്ന പാഠഭാഗമാണ് അതിലെ അവസാനത്തെ ഭാഗമാണ് ഇന്ന് ചർച്ച ചെയ്തത് അപ്പോൾ നമുക്ക് അവസാനത്തെ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം ഇവിടെ പേരാറിൻ്റെ പരാമർശനം ഉള്ളതുപോലെ പരദേശിയുടെ പേച്ചിൽ വയനാട്ടിലെ പക്ഷിപാതാളം മുതലുള്ള സ്ഥലപ്പേരുകൾ പറയുന്നുണ്ട് ഓതറ കടമിനിട്ട് ഏഴാമറ്റ് ഏഴുമറ്റൂർ ചെങ്ങന്നൂർ തുടങ്ങിയ സ്ഥലങ്ങളാണ് ഇന്ന് പടയണി ഉള്ളത് ഇപ്പോൾ പടയണിയുള്ള സ്ഥലങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് മണ്ണ് മനുഷ്യരും മനുഷ്യരും ദൈവങ്ങളും ഇടകലർന്ന കലർന്ന അനവധി ദിനങ്ങൾക്കുണ്ടിൽ കളിച്ചു തീരുന്ന ഒരു നാടോടി നാടകമാണ് പടയണി അപ്പം എന്താണ് പടയണി മണ്ണും മനുഷ്യരും ദൈവങ്ങളും ഇടകലർന്ന കലർന്ന അനവധി ദിനങ്ങൾക്ക് കളിച്ചു തീരുന്ന ഒരു നാടോടി നാടക ക നാടകമാണ് ഒരു പടയണി എന്ന് പറയുന്നത് കോലം വരക്കുന്നതും തുള്ളുന്നതും പ്രത്യേകം ജാതികോൽമയില്ല ഇപ്പോൾ കോലം വരക്കുന്നതിലും അതിലൊന്നും പ്രത്യേക ജാതി കോൽമയില്ല ഇതുപോലെ ദൈവത്താർ പോലെയുള്ള തെയ്യവും മുടിയേറ്റ് പേച്ച് കളി കാളിയൂട്ട് എന്നിങ്ങനെ പല പേരുകളിൽ അരങ്ങേറുന്ന മുടിയേറ്റം അനുഷ്ഠാന നാടകങ്ങളാണ് കാക്ക കാക്കരിശി നാടോടി നാടകമാണെങ്കിലും അമ്പലത്തിൽ വേണമെന്ന് നിർബന്ധമില്ല ലോക പ്രശസ്ത നാടക പ്രവർത്തകരായ ഗ്രോട്ടോവിസ്കി ബാർബ പീറ്റർ ബുക്ക് എന്നിവരുടെ ശ്രദ്ധയിൽ ഇവപ്പെട്ടിട്ടുണ്ട് ഡി വിനയചന്ദ്രൻ അപ്പോൾ ഈ പടയണി എന്ന് പറയുന്ന പാഠം ഇവർ അവസാനിച്ചിരുന്നു അപ്പോൾ ഇത് ഇതിന് മുമ്പത്തുള്ളത് ഇത് മനസ്സിലാവുകയുള്ളൂ അപ്പം അതൊക്കെ വായിച്ചിട്ട് നിങ്ങൾക്ക് ഈ പടയണി എന്ന് പറയുന്ന പാഠം നന്നായി വ മനസ്സിലാക്കണം നിങ്ങൾ ഇത് എഴുതിയിട്ടുള്ളത് ഡി വിനയ ഇനിയിവിടെ എന്താണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു സാധനം ഒരു പ്രവർത്തനമാണ് ആശയപടം പൂർത്തിയാക്കും പടയണി ഈ ആശയപടം പൂർത്തിയാക്കാനും നമുക്ക് തന്നിട്ടുള്ള ആദ്യത്തെ ഓക്ഷിച്ച് അപ്പം നമുക്ക് അതൊന്ന് പൂർത്തിയാക്കി നോക്കാം ഇങ്ങനെയാണ് ഇത് പൂർത്തിയാക്കേണ്ടത് ആദ്യം എന്താണ് അവിടെ പാള കരു കുരുത്തോല എന്ന് എഴുതിയിട്ടുണ്ട് അതെന്താണ് പടയണിയുടെ വേഷവിധാനമാണ് വേഷവിധാനം എന്നാണ് അവിടെ എഴുതേണ്ടത് എന്നിട്ട് ബാക്കി നമ്മൾ മഞ്ഞൾ കരി അടുത്തത് മതസൗഹാർദ്ദം അതിൽ അറബിക്കുതിര എന്നെഴുതിയിട്ടുണ്ട് പിന്നെന്താ അന്തോണി തമിഴ് ബ്രാഹ്മണർ കോലങ്ങൾ പടയണി കോലങ്ങൾ എന്താ ആ ആയക്ഷി ഭൈരവിക്കോലം പക്ഷിക്കോലം യക്ഷിക്കോലം മാടൻ മറുത ഇനി പടയനിയുള്ള ഇപ്പോഴുമുള്ള പ്രദേശമാണ് ഓതറ കടമനിട്ട എഴു എഴുമറ്റൂർ ചെങ്ങന്നൂർ അപ്പോൾ ഇങ്ങനെയാണ് ഈ ആശയപടം പൂർത്തിയാക്കേണ്ടത് അടുത്ത അടുത്ത പ്രവർത്തനമാണ് നിങ്ങളുടെ പ്രദേശവുമായി ബന്ധപ്പെട്ട കലാരൂപത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക അപ്പം നിങ്ങളുടെ പ്രദേശത്ത് ഇന്നും നിലനിൽക്കുന്ന ഒരു കലാരൂപം ഉണ്ടാകും നിങ്ങളുടെ മുതിർന്നവരോടൊക്കെ ചോദിച്ചിട്ടും നിങ്ങൾ ചിലപ്പോൾ അതൊക്കെ കണ്ടിട്ടുണ്ടാകും അങ്ങനത്തെ ഒരു കലാരൂപത്തെക്കുറിച്ച് ഒരു ചെറിയൊരു കുറിപ്പ് എഴുതാനാണ് നമുക്ക് ഉള്ള പ്രവർത്തനം ഇപ്പം ഞാനിവിടെ ഒരു ചെറിയ ഞാൻ കണ്ടിട്ടുള്ള ഒരു കലാരൂപത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ എഴുതാൻ പോകുന്നത് അപ്പോൾ കൂട്ടുകാർ കൂട്ടുകാരുടെ പ്രദേശത്തുള്ള ഒരു കലാരൂപത്തെക്കുറിച്ചിട്ട് മുതിർന്നവരോടൊക്കെ ചോദിച്ചിട്ട് അവരുടെ സഹായത്തോടു കൂടി നിങ്ങളത് എഴുതണം അപ്പം ഞാനിവിടെ ദഫ് മുട്ടാണ് എഴുതുന്നത് ദഫ്മുട്ട് കേരളത്തിലെ ഇസ്ലാം മതവിശ്വാസികളുടെ ഇടയിലുള്ള പ്രചാരമുള്ള കലാരൂപമാണ് ദഫ്മുട്ട് ദഫ് എന്നാൽ ഒരു പേർഷ്യൻ പദമാണ് മരത്തിൻ്റെ കുറ്റി കുഴ കുഴിച്ചുണ്ടാക്കിയ അതിൻ്റെ ഒരു വശത്ത് കാളത്തോൽ വലിച്ചുകെട്ടിയ വൃത്തി വൃത്താകൃതിയിലുള്ള ദഫ് നിർ നിർമ്മിക്കുന്നത് ഇതിന് ഏതാണ്ട് രണ്ടടി വ്യാസവും നാലോ അഞ്ചോ ഇഞ്ച് ഉയരവും ഉണ്ടായി ഉണ്ടായിരിക്കും പഞ്ചാ പഞ്ചാബി രാജ്യങ്ങളിൽ ആഘോഷവേളകളിൽ ഗാനലാഭത്തോടൊപ്പം ലഫ്മുട്ട് ചുവടെടുക്കുന്നത് പതിവുണ്ടായിരുന്നു അറബി ബൈത്തുകളോ അറബി മലയാള സാഹിത്യത്തിലെ ഗാനങ്ങളോ ആലപിച്ചുകൊണ്ട് പത്തു പേരിൽ കുറയാത്ത സങ്കടങ്ങളാണ് താളപ്പെരുക്കത്തിന്റെ തീർത്തും ഉയർന്നും താഴ്ന്നും ചെരിഞ്ഞൻ ചുവടുകൾ വെച്ചാണ് ഇത് അവതരിപ്പിക്കുന്നത് സലാത്ത് അഥവാ പ്രാർത്ഥനയോടെ ഇത് ആരംഭിക്കുന്നത് പതിഞ്ഞ ശബ്ദത്തോടെ ആരംഭിച്ച മേളം ഒന്നാം കാലം രണ്ടാം കാലം മൂന്നാം കാലം എന്നിങ്ങനെ വളരുന്നു ഈ കലാരൂപം അനുഷ്ഠാന കർമ്മങ്ങളോ കുത്തൂറാത്തി നേർച്ചകൾ തുടങ്ങിയവരുടെ ഭാഗമായും വിവാഹം പോലെയുള്ളവ ആഘോഷ വേളകളും അവതരിപ്പിക്കാറുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ എഴുതിയിട്ടുള്ളത് ദഫ്മുട്ട് എന്ന് പറയുന്ന കലാരൂപത്തെക്കുറിച്ചിട്ടുള്ള കുറിപ്പെന്ന് പറയുന്നത് അപ്പം ഇതുപോലെ നിങ്ങളുടെ പ്രദേശത്തുള്ള ഒരു കലാരൂപത്തെക്കുറിച്ച് മുതിർന്നവരോടൊക്കെ ചോദിച്ചിട്ട് അവരുമായിട്ട് അവരിൽ നിന്ന് കിട്ടിയ അറിവുമെല്ലാം വെച്ചുകൊണ്ട് നിങ്ങളൊരു കുറിപ്പ് തയ്യാറാക്കി നോക്കണം അടുത്തത് ഈ അടയണി എന്ന് പറയുന്ന പാഠഭാഗം എഴുതിയിട്ടുള്ളത് ഡി വിനയ ചന്ദ്രനാണ് അപ്പോൾ നമ്മൾ ഡി വിനയ ചന്ദ്രനെ കുറിച്ചു കുറച്ച് കാര്യങ്ങളൊക്കെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഒക്കെ വെച്ചുകൊണ്ട് ടീച്ചർ നമ്മളോട് എന്താ ഒരു ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഡി വിനയ ചന്ദ്രൻ്റെ ഒന്ന് തയ്യാറാക്കി നോക്കാം ഡി വിനയ ചന്ദ്രൻ കേരളത്തിലെ ഒരു ആധുനിക കവിയായിരുന്നു ഡി വിനയ ചന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് മെയ് പതിനാറിന് കൊല്ലം ജില്ലയിലെ പടിഞ്ഞാറെ കല്ലറയിൽ കല്ല കല്ലടിയിൽ ജനിച്ചു ഭൗതിക ഭൗതിക ശാസ്ത്രത്തിൽ ബിരുദവും മലയാള സാഹിത്യത്തിൽ ഒന്നാം റാങ്കോടെ ബിരുദ ബിരുദ ബിരുദവും നേടി വിവിധ സർക്കാർ കാലാലയങ്ങളിൽ അധ്യ അധ്യാപകരായിരുന്നു സേവനമനുഷ്ഠിച്ചു ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം മുഴുവൻ മുഴുവമയം സാഹിത്യ പ്രവർത്തനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു ചൊൽ കവികൾക്ക് ചൊൽ കവികൾക്ക് മലയാളത്തിൽ ജീവൻ നൽകിയ കവി കൂടിയായിരുന്നു വിനയചന്ദ്രൻ ആലാപനത്തിലെ മൗലികത അദ്ദേഹത്തിന് കവികളെ കൂടുതൽ ജന്മസി ജന്മസ് ജന്മസദസ്സുകൾ കവിതക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നരകം ഒരു പ്രേമ നരകം ഒരു പ്രേമകവി എഴുതുന്നു എന്ന കൃതയ്ക്ക് ലഭിച്ചു രണ്ടായിരത്തി ആറിലെ ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് വിനയചന്ദ്രന്റെ കവിതകൾ ദീശാ സൂചി കായ്ക്കരയിലെ കടൽ വീട്ടിലേക്കുള്ള വഴി സമയ പൊടിച്ചു ഉപരിക്കുന്ന നോവലാണത് പേരറിയാത്ത മരങ്ങൾ കഥാസമാഹാരം വംശഗാധ എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരിക്കപ്പെട്ട ചില പ്രധാന കൃതികൾ ആയിരത്തി പതിമൂന്ന് ഫെബ്രുവരി പതിനൊന്നിന് ശ്വാസകോശ രോഗത്തെ തുടർന്ന് അന്തരിച്ചു അപ്പോൾ ഇതാണ് ഞാൻ എഴുതിട്ടുള്ള ഡി വിനയചന്ദ്രൻ്റെ ഒരു ചെറിയ ജീവചരിത്ര ഉറപ്പ് നിങ്ങൾക്ക് ഇനിയും അദ്ദേഹത്തെ കുറിച്ച് കിട്ടുന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്തിട്ട് നിങ്ങൾ ഈ പ്രവർത്തനം പൂർത്തിയാക്കണം അടുത്തത് കലയുടെ കേദാരം എന്ന യൂണിറ്റിൽ നിങ്ങൾ പരിചയപ്പെട്ട കലാകാരന്മാരുടെയും നാടൻ കലാരൂപങ്ങളുടെയും സംഗീതോപകരണങ്ങളുടെയും എല്ലാം ചിത്രവും അടിക്കുറിപ്പുകളും തലക്കെട്ടുകളും ഉൾപ്പെടുത്തി മനോഹരമായ ആൽബം തയ്യാറാക്കുക അപ്പോൾ അത് നിങ്ങൾ ഈ മാഗസിൻ്റെലോ ന്യൂസ് പേപ്പറിലോ ഒക്കെ ഇങ്ങനത്തെ കലാരൂപങ്ങളും കലാകാരന്മാരും ഒക്കെ ചിത്രങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങളൊരു അടിക്കുറിപ്പും കൊടുത്തിട്ട് നിങ്ങളൊരു മനോഹരമായിട്ടുള്ള ഒരു ആൽബം തയ്യാറാക്കി നോക്കാം അതിന് കുറച്ച് സമയം വേണം അപ്പോൾ സമയമൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾ ഒരു ആൽബം തയ്യാറാക്കി നോക്കാം അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളായിരുന്നു എന്നതുണ്ടായിരുന്ന കേരള പാഠവലി ക്ലാസ്സിലുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും എല്ലാതും കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പഠയണി എന്ന് പറയുന്ന പാഠകളെ നന്നായി വായിക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്